പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ അബ്ദുൾ ഖാദിർ ഖാൻ AQ ഖാൻ അദ്ദേഹം ഇന്ന് രാവിലെ അന്തരിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ഖാൻ ലാബറട്ടറീസിൻ്റെ ആശുപത്രിയിലാണ് ഇന്ന് രാവിലെ അദ്ദേഹം മരിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ മരണം പാകിസ്ഥാനിൽ വലിയ തരത്തിലൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാനിലെ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന നിലയ്ക്കപ്പുറം അദ്ദേഹത്തെ പാകിസ്ഥാൻ്റെ ഒരു നാഷണൽ ഐക്കണായി, ഒരു ദേശീയ പ്രതീകമായിട്ടാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യ വിരുദ്ധതയുടെ ഒരു പ്രതീകം കൂടിയായിരുന്നു വിഭജനത്തിന് മുമ്പ് ഇന്ത്യയിലെ മധ്യപ്രദേശിൽ ഭോപ്പാലിൽ ജനിച്ച ഡോക്ടർ AQ ഖാൻ. അദ്ദേഹം പിൻകാലത്ത് ഇന്ത്യ തികച്ചും ഇന്ത്യ വിരുദ്ധനും പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധനുമായ ഒരു വ്യക്തിയായി, ഒരു ശാസ്ത്രജ്ഞനായി അദ്ദേഹം മാറുകയായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം അന്തരിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാതാണ് അയാൾ മരിക്കുന്നത്. ഇന്ത്യയെ ഒരു ആണവയുദ്ധത്തിൽ, കഴിയുമെങ്കിൽ ആണവയുദ്ധം അല്ലെങ്കിൽ ഒരു സാധാരണ യുദ്ധത്തിലെങ്കിലും ഇന്ത്യയെ തോൽപ്പിക്കണം, ഒരു വട്ടമെങ്കിലും തോൽപ്പിക്കണം എന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് AQ ഖാൻ മരിക്കുന്നത്. ഈ മനുഷ്യനെ ഇന്ത്യയിലെ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, അത്തരത്തിൽ ഒരു വലിയ ബഹുമുഖ പ്രതിഭയായിരുന്നു എന്നൊക്കെ. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഒട്ടും ആഘോഷിക്കാൻ ഇല്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത ഒരു ആണവ ഭീഷണി ഉണ്ടാക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു AQ ഖാൻ. എന്നു മാത്രമല്ല, ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം അവർ അന്തർദേശീയ തലത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും അപകടകരം എന്ന് കരുതപ്പെടുന്ന ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, അവർ ലോകമെമ്പാടും പാലിക്കുന്ന ചില മര്യാദകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അത് ലോകത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. ഈ നിയമങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ച് പാകിസ്ഥാനെ തന്നെ, ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ നാണം കെടുത്തുകയും ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത ആളാണ് ഡോക്ടർ AQ ഖാൻ. ആരായിരുന്നു ശരിക്കും ഡോക്ടർ AQ ഖാൻ? ഡോക്ടർ AQ ഖാനെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും നല്ല പദം, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ബുക്കാണിത്. ഡഗ്ലസ് ഫ്രാൻസും കാതറിൻ കോളിൻസ് എന്ന രണ്ട് മാധ്യമപ്രവർത്തകർ അവർ എഴുതിയ ബുക്കാണ്. ആ ബുക്കിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ഡോക്ടർ AQ ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറ്റുന്ന വിശേഷണം. അദ്ദേഹത്തെ അവർ വിളിച്ചത് ന്യൂക്ലിയർ ജിഹാദിസ്റ്റ് എന്നാണ്. ന്യൂക്ലിയർ ജിഹാദി എന്നാണ്, ആണവ ജിഹാദി എന്നാണ് ഡോക്ടർ AQ ഖാനെ അവർ വിശേഷിപ്പിച്ചത്. ഉള്ളിൽ തികച്ചും മതഭ്രാന്തനായ, ജിഹാദിയായ ഒരു ആണവ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ AQ ഖാൻ. ഇദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പരിശോധിക്കുമ്പോൾ, ഇദ്ദേഹം യൂറോപ്പിലായിരുന്നു ഒരു ലാബറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു ഇദ്ദേഹത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന സുൾഫിക്കർ അലി ഭൂട്ടോ 1974 പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നത്. 1972 പാകിസ്ഥാൻ്റെ ആണവ പദ്ധതി തുടങ്ങുന്നത്. ആ പദ്ധതി 2 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ ഒരു പുരോഗതി ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് സുൾഫിക്കർ ഭൂട്ടോ അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ യൂറോപ്പിൽ നിന്ന് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സാങ്കേതികവും ബൗദ്ധികവുമായ കുറേ രഹസ്യങ്ങൾ കൂടെ കൊണ്ടുവന്നു എന്നാണ് പലരും ആരോപിക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത്. അത് പോരാഞ്ഞിട്ട് ചൈനയുടെ കൃത്യമായ സഹായവും പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ എല്ലാം സഹായത്തോടുകൂടി അത്ര ട്രാൻസ്പെറൻ്റ് അല്ലാത്ത രീതിയിലാണ് ഇദ്ദേഹം പാകിസ്ഥാൻ്റെ ആണവ പദ്ധതി ഉയർത്തിക്കൊണ്ടുവന്നത്. 1984 പാകിസ്ഥാന് ആണവായുധം ഉപയോഗിക്കാനുള്ള ശേഷി കൈവന്നു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്തായാലും 1998 പാകിസ്ഥാൻ ആദ്യത്തെ ആണവായുധം പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്രയോഗിക്കുന്നത്. അങ്ങനെ അന്ന് മുതൽ തന്നെ പാകിസ്ഥാനിൽ ഒരു വലിയ ഹീറോ പരിവേഷമായിരുന്നു ഡോക്ടർ AQ ഖാന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഡോക്ടർ AQ ഖാൻ മരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററായ, പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ്റെ ട്വീറ്റിലും ആ വികാരം തന്നെയാണ് ഉള്ളത്. പാകിസ്ഥാനേക്കാൾ വലിപ്പമേറിയതും ശക്തിയുള്ളതുമായ ഒരു ആണവ രാജ്യത്തിനെതിരെ പാകിസ്ഥാന് വേണ്ടത്ര സുരക്ഷിതത്വം നൽകിയ ഒരാളായിരുന്നു
ഡോക്ടർ എ ക്യു ഖാൻ എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യ വിരുദ്ധതയുടെയും ഹിന്ദു വിരുദ്ധതയുടെയും ഒരു പ്രതീകമായിരുന്നു ഡോക്ടർ എ ക്യു ഖാൻ. ഡോക്ടർ എ ക്യു ഖാനെ കൊണ്ടുവന്ന് ആണവ പദ്ധതി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ അന്നത്തെ ഭരണാധികാരിയായ സുൽഫീഖർ അലി ഭൂട്ടോ ഒരിക്കൽ മേശപ്പുറത്തടിച്ചുകൊണ്ട് അദ്ദേഹം വലിയ സന്തോഷത്തിൽ പറഞ്ഞതായി അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് നൗ ഐ വിൽ സീ ദ ബ്ലഡി ഹിന്ദൂസ് എന്നാണ്. ഈ നശിച്ച ഹിന്ദുക്കളെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നാണ് പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്തിയ ശേഷം അന്ന് ഭരണാധികാരിയായിരുന്ന സുൽഫീഖർ അലി ഭൂട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു തരത്തിൽ ഇന്ത്യ വിരുദ്ധതയുടെ ഒരു പ്രതീകമായി ഉയർന്നു വന്ന് ഒരു നാഷണൽ ഹീറോയായി ഒരു ദേശീയ പ്രതീകമായി മാറിയ ആളായിരുന്നു ഡോക്ടർ എ ക്യു ഖാൻ. പക്ഷേ പിന്നീട് അദ്ദേഹം വിവാദങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി പെടുകയായിരുന്നു. പാകിസ്ഥാനിൽ തന്നെ എല്ലാ ഭരണാധികാരികളോടും അദ്ദേഹം ഏറ്റുമുട്ടുന്ന പല കാര്യങ്ങളിലായി ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയുണ്ടായി. നവാസ് ഷെറീഫുമായും അതേപോലെ ബെനസിർ ഭൂട്ടോയുമായും ഒക്കെ അദ്ദേഹത്തിന് ഏറ്റുമുട്ടലുണ്ടായി. അവസാനം പാകിസ്ഥാൻ്റെ പട്ടാള ഭരണാധികാരിയായ പർവേസ് മുഷാറഫാണ് അദ്ദേഹത്തിനെ ഒരു തരത്തിൽ സംരക്ഷിച്ചതെന്ന് പറയാം. പക്ഷേ ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കടുങ്കൈ എന്താണ് എന്നുകൂടി ഇദ്ദേഹത്തിൻ്റെ മരണ ദിവസമായ ഇന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ആണവസജ്ജമാക്കി എന്നുള്ളത് അല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപകടകരമായ പ്രവൃത്തി. കാരണം പാകിസ്ഥാൻ്റെ ആണവമായാലും അല്ലാതായാലും ഏത് ഭീഷണിയും നേരിടാൻ എക്കാലവും സുസജ്ജമാണ് ഭാരതം. പക്ഷേ അദ്ദേഹം ലോകത്തെ തന്നെ ഒരു ആണവ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് തള്ളിവിടാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ എ ക്യു ഖാൻ. അതിന് അയാൾ എക്കാലവും സഹായിച്ചത് ഇസ്ലാമിക രാജ്യങ്ങളെയും അതേപോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ നോർത്ത് കൊറിയയുമായിരുന്നു. ഈ രാജ്യങ്ങൾക്കൊക്കെ ആണവ രഹസ്യങ്ങൾ സർക്കാരിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വ്യക്തിപരമായ നിലയിൽ ഇയാൾ വിറ്റു എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രധാന ആരോപണം. ആ ആരോപണം എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ സംശയം മറ്റൊന്നിലുമല്ല, ഈ രഹസ്യങ്ങളൊക്കെ നോർത്ത് കൊറിയ, ലിബിയ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ചോർന്നു എന്നുള്ള കാര്യം ലോകത്തെമ്പാടുമുള്ള ഭരണാധികാരികൾക്കറിയാം. അതിന് കാരണം വർഷങ്ങളോളം മൂന്ന് രാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് ഏജൻസീസ് നടത്തിയ അന്വേഷണമാണ്. അമേരിക്കയുടെ CIA ബ്രിട്ടൻ്റെ MI5 അതേപോലെ ഇന്ത്യയുടെ റോയും ചേർന്ന് നടത്തിയ സംയുക്തമായും വ്യക്തിപരമായും ഇവർ നടത്തിയ അന്വേഷണങ്ങളിലാണ് ഈ ഡോക്ടർ എ ക്യു ഖാൻ്റെ ഒരു രഹസ്യ സാമ്രാജ്യം തന്നെ അവർ കണ്ടെടുത്തത്. ഈ രഹസ്യ സാമ്രാജ്യം എന്താണ് ചെയ്തിരുന്നത് എന്നത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. അത് ഇവർ ഈ ആണവ രഹസ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറുകയായിരുന്നു. സാങ്കേതികമായും ബൗദ്ധികമായുമുള്ള സഹായങ്ങൾ ഈ രാജ്യങ്ങൾക്ക് വിലയ്ക്ക് നൽകിയാണ് ഡോക്ടർ എ ക്യു ഖാൻ തൻ്റെ സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തിയത്. അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി നോക്കുന്നതാണ് ആണവായുധങ്ങൾ ആരുടെ കയ്യിലാണ്, ആണവായുധങ്ങൾ എന്തു ചെയ്യുന്നു, ആണവ രഹസ്യങ്ങളുടെ ഉപയോഗം എത്തരത്തിലാണ് പോകുന്നതെന്ന്. പക്ഷേ അനധികൃതമായി ഇതൊരു രാജ്യത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പറയേണ്ടതില്ല. അവർക്ക് രഹസ്യമായി ഇത് ഡെവലപ്പ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾക്ക് ശത്രുക്കൾക്കെതിരെ ഒരു പക്ഷേ ആർക്കും പ്രതീക്ഷയില്ലാത്ത ഒരവസരത്തിൽ ഉപയോഗിക്കാനും സാധിക്കും. അങ്ങനെ ഒരു കാലത്തും ഒരു രാജ്യത്തെയും ഒരു ശാസ്ത്രജ്ഞനും ചെയ്യാത്ത വലിയ കടുങ്കൈ ചെയ്ത ആളാണ് ഇന്ത്യ വിരുദ്ധനായ പാക് ശാസ്ത്രജ്ഞനായ ഡോക്ടർ എ ക്യു ഖാൻ. പക്ഷേ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഇത് ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണോ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ, അതോ പാകിസ്ഥാൻ്റെ ഭരണാധികാരികളുടെ സമ്മതം കൂടി, മൗന സമ്മതം കൂടി ഇതിനുണ്ടായിരുന്നോ എന്നാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം അതൊരു തെമ്മാടി രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള ഏറ്റവും വലിയ തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും അഭയം കൊടുക്കുകയും അതേപോലെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സ്വന്തം രാജ്യത്തെ കോളനികൾ പോലും ഉണ്ടാക്കിയെടുക്കാൻ സമ്മതിക്കുകയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും നിന്നു പോകാൻ വേണ്ടി ഇന്ത്യ വിരുദ്ധത എന്ന ഒറ്റ വികാരത്തിൻ്റെ മുകളിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ആ പാകിസ്ഥാന് മറ്റ് രാജ്യങ്ങൾക്ക് ആണവരഹ
ബഹിരാകാശം വിൽക്കുന്ന ഈ വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല അവർക്ക് അതിന് പ്രതിഫലമായി നിരവധി കാര്യങ്ങൾ പണം ഉൾപ്പെടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രാജ്യത്തെ ഭരണാധികാരികൾ ഡോക്ടർ എ ക്യു ഖാനെ ഇതൊരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു എന്നുള്ള സംശയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരിക്കൽ ഡോക്ടർ എ ക്യു ഖാൻ തന്നെ പറഞ്ഞു, ബെനസീർ ഭൂട്ടോ ആവശ്യപ്പെട്ടിട്ടാണ് താൻ ലിബിയയ്ക്കും നോർത്ത് കൊറിയയ്ക്കും ആണവായുധ രഹസ്യങ്ങൾ കൈമാറിയതെന്ന്. പക്ഷേ ബെനസീർ ഭൂട്ടോ പിന്നീട് അത് നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും ഡോക്ടർ എ ക്യു ഖാൻ പിടിക്കപ്പെടുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ്. ഈ ഇൻ്റലിജൻസ് ഏജൻസീസ്, രഹസ്യാന്വേഷണ ഏജൻസികൾ കൈവശം വെച്ചിരുന്ന മുഴുവൻ റെക്കോർഡ്സും അവർ കണ്ടെടുത്ത മുഴുവൻ സത്യങ്ങളും അത് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയപ്പോൾ പ്രസിഡന്റ്, അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് അദ്ദേഹം പർവേസ് മുഷാറഫിനെ നേരിട്ട് കാണുകയും നിങ്ങളുടെ ആണവ പദ്ധതിക്കെതിരെ ലോകത്തിൽ നിന്ന് ഉപരോധം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തപ്പോൾ പർവേസ് മുഷാറഫ് തന്നെ എ ക്യു ഖാനോട് സ്വയം ഇത് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും മാപ്പ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം. എന്തായാലും അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചു. അതിൻ്റെ പിറ്റേന്ന് തന്നെ പർവേസ് മുഷാറഫ് ഡോക്ടർ എ ക്യു ഖാന് മാപ്പ് നൽകുകയും ചെയ്തു. അദ്ദേഹം ഏതാണ്ട് ഹൗസ് അറസ്റ്റിലായിരുന്നു, വീട്ടു തടങ്കലിലായിരുന്നു 2004 മുതൽ. അവസാന കാലത്ത് അദ്ദേഹത്തെ സ്വതന്ത്രമാക്കി വിടുകയും ചെയ്തു. ഇതാണ് ഡോക്ടർ എ ക്യു ഖാൻ്റെ കഥ. എ ക്യു ഖാനെ വലിയ ഗ്ലോറിഫൈ ചെയ്ത് അദ്ദേഹം വലിയ ബഹുമുഖ പ്രതിഭയായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു, അദ്ദേഹം പോയത് ലോകത്തിന് നഷ്ടമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചില ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇന്ന് രാവിലെ വാർത്തകൾ കണ്ടപ്പോഴാണ് ഡോക്ടർ എ ക്യു ഖാനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇത്രയും വസ്തുതകൾ ഒന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചത്. നമസ്കാരം.